കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയയാളാണ് ദയ അശ്വതി. സോഷ്യൽ മീഡിയയിലെ സ്ഥിരം സാന്നിധ്യമായ ദയയുടെ മറ്റൊരു രൂപമായിരുന്നു ഹൗസിനുള്ളിൽ എല്ലാവരും കണ്ടത്. രജിത് കുമാറിനോട് തോന്നിയ ഇഷ്ടം ദയെ വലിയ വിവാദങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ചു. ഇപ്പോൾ ഷോയിൽ നിന്നും തിരിച്ചെത്തിയ ദയ തന്നിൽ നിന്നും ജനങ്ങൾ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ കണ്ണിന് അസുഖം ബാധിച്ച് മത്സരാർത്ഥികൾ പുറത്തു പോയപ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ദയ അശ്വതി എത്തുന്നത്. എന്നാൽ പുറത്തുള്ള ദയയെയല്ല ഹൗസിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. മുൻപ് ഫേസ്ബുക്ക് ലൈവുകളിൽ നിറഞ്ഞു നിന്ന ദയ അശ്വതിയെ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് കണ്ടപ്പോൾ പ്രദീപ് ചന്ദ്രന് മാത്രമാണ് മുൻപരിചയമുണ്ടായിരുന്നത്. പ്രദീപിനെ കൂടാതെ ദയയ്ക്കൊപ്പം വീട്ടിലെത്തിയ ജസ്ലയ്ക്കും ദയെ മുൻപരിചയമുണ്ടായിരുന്നു. എന്നാൽ ആദ്യം വീടിനുള്ളിൽ ദയയോട് പൊരുത്തപ്പെടാനാകാത്ത ജസ്ല അടക്കമുള്ളവർ ദയയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. രജിത് കുമാറിനോട് തോന്നിയ ഇഷ്ടവും തുറന്നു പറച്ചിലും ദയയെ വിമർശനങ്ങൾക്ക് ഇരയാക്കി. ഷോയിൽ നിന്ന് പുറത്തെത്തി ദയ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റുകൾക്കും ഇതുതന്നെയായിരുന്നു അവസ്ഥ. രജിത് കുമാറുമായി ബന്ധപ്പെട്ട് ദയയിടുന്ന പോസ്റ്റുകൾക്കെല്ലാം ആരാധകരിൽ നിന്നും വലിയ പൊങ്കാലയായിരുന്നു കിട്ടിയത്. എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ ജനങ്ങൾ തന്നെ കണ്ടുപഠിക്കേണ്ടത് എന്താണെന്ന് ദയ പറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ദയ എലിമിനേഷന് ആളെ നിർദ്ദേശിക്കുമ്പോഴൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേര് നിർദ്ദേശിക്കുന്നത് എന്തിനാണെന്നും മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നതൊക്കെ ദയയ്ക്ക് പ്രശ്നമുണ്ടോയെന്നും അവതാരക ചോദിച്ചപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്, അപ്പോൾ നമ്മൾ അവിടെ വൃത്തിയായി ജീവിക്കണം. അവിടെ നമ്മൾ വൃത്തിയില്ലാതെയും അടികൂടിയുമൊക്കെ ജീവിച്ചാൽ എന്ത് മാതൃകയാണ് അത് ജനങ്ങൾക്ക് നൽകുകയെന്നും അവിടെ മുൻപ് ഈച്ചയൊന്നും ഇല്ലായിരുന്നു, അവിടെ ചിലരൊക്കെ ഇങ്ങനെ വൃത്തിയില്ലാതെ ആയപ്പോഴാണ് ഈച്ചയൊക്കെ വന്നതെന്ന് പറഞ്ഞ ദയയോട് ബിഗ് ബോസ് എന്നത് നല്ലത് കണ്ടുപഠിക്കാനും ചിലത് ഒരിക്കലും കണ്ടുപഠിക്കരുത് എന്ന് കൂടി കാണിക്കാനുള്ള ഷോ ആണെന്നും അപ്പോൾ ദയയെ കണ്ട് എന്താണ് ജനങ്ങൾ പഠിക്കേണ്ടതെന്നുമായിരുന്നു അവതാരകയുടെ ചോദ്യം. എന്റെ വൃത്തിയും വെടിപ്പും ജനങ്ങൾക്ക് കണ്ടുപഠിക്കാവുന്നതാണ്. കൂടാതെ എന്തെങ്കിലും സംഭവമുണ്ടായാൽ ഞാൻ മറുപടിയും നൽകും, അതും കണ്ടുപഠിക്കണം എന്നായിരുന്നു ദയ പറഞ്ഞത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിനി ലൈഫ്.